നമസ്കാരം. ബ്രീം ക്യാപ്ചറിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് നമ്മുടെ പിനാക്കി ജീപ്പിന്റെ മുട്ടൻ ഷോറൂമിലാണ്. മുട്ടൻ ഷോറൂമിൽ നമുക്കറിയാം എല്ലാ മാസം 15-ാം തീയതി നമുക്ക് സെലക്ടഡ് ഫോർ പ്രീ ഓൺഡ് ജീപ്പ് കോമ്പസിന്റെ എക്സിബിഷൻ നടക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്കിവിടെ ജീപ്പ് കോമ്പസ് മാത്രമല്ല, ഒരു റാംഗ്ലറും അതുപോലെ തന്നെ രണ്ട് മെറിഡിയനും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയാം. അതുപോലെ തന്നെ ഇന്നത്തെ എക്സിബിഷന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് നമുക്ക് 12,80,000 ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. നമ്മൾ ഇവിടം തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്രഷ് സ്റ്റോക്കാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇന്ന് പരിചയപ്പെടാൻ വന്നത് 2021 മോഡൽ സ്പോട്ടാണ്. ഗ്രേ കളറാണ്. 4x2 ആണ് ഇതിന്റെ വേരിയന്റ് വരുന്നത്. ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഡീസൽ മാനുവൽ എന്ന് പറയുമ്പോൾ നമുക്ക് 170 BHP ആണ് ഇതിന്റെ പവർ വരുന്നത്. 350 നോട്ടോമീറ്റർ ടോർക്കും വരുന്നുണ്ട്. അപ്പൊ ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 33,000 kilometers ഇത് ഓടിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 20 lakhs ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്കറിയാം ഡിബ്രോം ചെയ്ത ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പെർഫോമൻസ് LED, അതായത് DRL പുതിയ DRL ആണ്. അലോയില് കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് അലോയിലാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇന്റീരിയർ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടി വളരെ നീറ്റാണ് ക്ലീനാണ്. ചെറിയ സ്ക്രാച്ച് പോലും കാണുന്നില്ല. ചില വണ്ടികളിലൊക്കെ സൈഡിലൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവും. അതായാലും സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. നമ്മളിതെല്ലാം കാണിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഒരു നിങ്ങൾക്ക് എഗ്രിമെന്റ് അതുപോലെ തന്നെ ഇതിന്റെ റീഫർബിഷ്മെന്റ് അതായത് ഇതിന്റെ അഡീഷണൽ പെയിന്റ് വർക്കോ നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരുള്ളൂ. ഇന്റീരിയർ വന്നിട്ട് ഒരു ബ്ലാക്ക് അല്ല, ഒരു ഒരു ലെതർ സാധാ ഫാബ്രിക് ആണ് വന്നേക്കുന്നത്. പക്ഷെ ഒരു ലെതർ ടച്ച് കിട്ടുന്ന, ഒരു ലെതർ ലുക്ക് കിട്ടുന്ന ഒരു ഇന്റീരിയർ ആണ് വന്നേക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. പിന്നെ ജീപ്പ് കോമസ് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വാഹനങ്ങളിലും ഡ്യുവൽ സോൺ AC അതുപോലെ തന്നെ വെന്റിലേറ്റർ സീറ്റ് ഒക്കെ കൂടിയ മോഡലിലൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനമാണ് ജീപ്പ് കോമസ് എന്ന് പറയുന്നത്. കോമസിന്റെ പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ കൂടുതൽ മടുപ്പിക്കുന്നില്ല. അത് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ചാനലിൽ നമ്മൾ ജീപ്പ് കോമസിന്റെ ടെസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് 2021 മോഡൽ ലിമിറ്റഡ് വൈറ്റ് കളർ ജീപ്പ് കോമസ് ആണ്. ഇത് വന്നിട്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 4x2 ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ വേരിയന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് 160 BHP അതുപോലെ തന്നെ 250 Nm ടോർക്കും ആണ് വരിക. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ വാഹനം വരുന്നത്. 24 lakhs ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം 18,000 kilometers ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ അതുപോലെ ടയർ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഡയമണ്ട് കട്ട് അലോയിയാണ് വന്നേക്കുന്നത്. ഒരു വൈറ്റും ബ്ലാക്കും ഫിനിഷിംഗിൽ പിന്നെ ക്രോം ഇൻസെർട്സ് ഉള്ള ഗ്രില്ല് കാര്യങ്ങളാണ്. DRL പുതിയ DRL ആണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത്. അതായത് റൂഫിൽ ബ്ലാക്കും, അതും ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുള്ള ബ്ലാക്ക് ആണ്. പിന്നെ ഇതിന് വൈറ്റ് കളറുമാണ് വരുന്നത്. ബോഡിയിൽ വൈറ്റും ആണ് വരുന്നത്. പിന്നെ വീൽ ആർസിൽ ബ്ലാക്ക് കളറാണ് വന്നേക്കുന്നത്. വീൽ ആർസ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളർ തന്നെ വന്നേക്കുന്നത്. ഇന്റീരിയർ നീറ്റാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിന്റെ ഇന്റീരിയറിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ കളറിലെ ലൈൻ മൊത്തത്തിൽ പോയിട്ടുണ്ട്. അത് ഒരു ലെതർ ഫിനിഷിംഗിലാണ് വന്നേക്കുന്നത്. വൈറ്റ് കളറിൽ സീറ്റ്സ് ആണ്. വെന്റിലേറ്റർ സീറ്റ്സ് ആണ് ഇതിന്റെ വന്നേക്കുന്നത്. സെൻട്രൽ ആംറസ്റ്റ് കാര്യങ്ങളാണ്. ഇതൊക്കെ നീറ്റ് വളരെ പെർഫെക്ട് കണ്ടീഷനാണ് ഉള്ളത്. കസ്റ്റമർ എങ്ങനെയാണോ വാഹനം യൂസ് ചെയ്തേക്കുന്നത് ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഇത് ഇപ്പോഴും കിടക്കുന്നത്. അതാണ് ഷോറൂമിൽ നിന്ന് വാഹനം എങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്നു ആ ഒരു കണ്ടീഷനിൽ. അതായത് വാഹനത്തിന്റെ എല്ലാ രീതിയിലുള്ള എന്തെങ്കിലും സ്ക്രാച്ചസോ മൈനോട്ടോ എല്ലാം തീർത്ത് നല്ല രീതിയിൽ ഷോറൂമിൽ നിന്ന് വാഹനം എങ്ങനെ എടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഡെലിവറി എടുത്തിട്ട് പോകാൻ പറ്റും ഈ ഷോറൂമിൽ നിന്ന് തന്നെ. അതാണ് നമ്മൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നതിന്റെ. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു ഫെസിലിറ്റി എല്ലാ ഷോറൂംസും പ്രൊവൈഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ. കാരണം നമ്മൾ ഒരു വാഹനം വാങ്ങിക്കുക കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു ഷോറൂമിന്റെ ധർമ്മം. തിരിച്ചത് എടുക്കുക, പകരം ഒരു എക്സ്ചേഞ്ച് ഓഫർ എക്സ്ചേഞ്ച് ഫെസിലിറ്റിയും വേണം. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് എടുത്ത വാഹനം നല്ല കണ്ടീഷനിൽ തന്നെ പുതിയ കസ്റ്റമേഴ്സിന്, ഇപ്പൊ നമുക്ക് പുതിയ ഒരു വാഹനം വാങ്ങിക്കുന്നതിനേക്കാൾ ഒരു സെക്കൻഡ് നോക്കുന്ന ഒരു കസ്റ്റമറിന് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഇതുപോലുള്ള മേളകൾ എക്സ്ചേഞ്ചിലൂടെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ്, റീസണബിൾ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിപ്രീസിയേഷൻ കണക്കാക്കിയിട്ടുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം കസ്റ്റമറിനും കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇതുപോലുള്ള എക്സ്ചേഞ്ച് മേളകൾ ഇല്ലെങ്കിൽ
ഇതുപോലുള്ള മെഗാ ഫെസ്റ്റിവലൊക്കെ നടത്തുന്നത് ഏതൊരു ഷോറൂമും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് പിനാക്കിൾ ജീപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ബ്ലാക്ക് കളറിലെ ഒരു മോഡൽ എസ് ആണ്. മോഡൽ എസ് 2022 തൊട്ടൊക്കെയാണ് നമുക്ക് മോഡൽ എസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് തന്നെ ജീപ്പ് കോമ്പസിൽ വന്നു തുടങ്ങിയത്. ഇത് 4x4 ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം 40,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. ഇത് ഫുള്ള് ബ്ലാക്ക് കളർ. ഈ ഒരു ടോപ്പിൽ വന്നിട്ട് ഒരു ഗ്രേയിഷ് കളറും, അതുപോലെ തന്നെ അത് ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഒരു കാര്യമാണ്. അത് വേറൊരു കളറാണ്, ഡ്യുവൽ ടോൺ കളർ. നമ്മൾ പലതും മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ജീപ്പ് പോലൊരു ബ്രാൻഡിന്റെ ഡ്യുവൽ ടോൺ നമുക്കൊരു ഒരു പ്രത്യേകതയാണ് കാണാൻ തന്നെ. പിന്നെ പല സ്ഥലത്തും ഇതുപോലുള്ള ജീപ്പിന്റെ ചില കലാകൃതികളൊക്കെ ഉണ്ട്. ഒരു പല്ലിയുടെ അടയാളം അവിടെ ഉണ്ട്, ഒരു ജീപ്പിന്റെ പഴയ വില്ലീസ് ജീപ്പിന്റെ ഒരു അടയാളം അവിടെ ഉണ്ട്. ഇപ്പോ ഇതിന്റെ ഡയമണ്ട് നട്ട് പോലത്തെ ഒരു അലോയ് വീൽസ് ആണ് വന്നേക്കുന്നത്. പിന്നെ ചെറിയ മൈനർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 360 ഡിഗ്രി ക്യാമറയുടെ പാർക്കിംഗ് ക്യാമറ കാണാൻ പറ്റും. ഇന്റീരിയർ ഇത് സൈലന്റ് ടിന്റഡ് ആണ് ഗ്ലാസ്, അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ബാക്ക് ഫുള്ള് ബ്ലാക്ക് കളറാണ് ഇന്റീരിയർ ഫുള്ള് വന്നേക്കുന്നത്. ഏകദേശം 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. ജീപ്പ് കോമ്പസിന്റെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത എന്റെ ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് എന്ന് പറയുന്നത് 110 കിലോമീറ്ററിൽ ഒരു ബ്രേക്ക് കെട്ടിക്കഴിഞ്ഞാൽ പിടിച്ചെടുത്ത് നിൽക്കും, ഒരു കുലുക്കമില്ലാതെ പിടിച്ചെടുത്ത് നിൽക്കും. അത് അതിന്റെ ഒരു ഗ്രൗണ്ടിലോട്ടുള്ള ഒരു ആ ഒരു എന്താ പറയുക, അതിന്റെ ആ ഒരു ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഒരു ആണെങ്കിൽ ഇവിടെ വന്ന് ജീപ്പ് കോമ്പസ് ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 15 ലക്ഷത്തിനൊക്കെ ഇത് കിട്ടുന്നത് ഉറപ്പായിട്ട് എടുക്കും. കാരണം നിങ്ങളൊരു പുതിയ വാഹനം 15 ലക്ഷത്തിന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒഴിവാക്കിയിട്ട് ജീപ്പ് കോമ്പസ് ഇവിടുന്ന് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക എന്നുള്ളത് ഒരു തർക്കവുമില്ല. അപ്പൊ ഇതാണ് ഈ ബ്ലാക്ക് കളർ. മോഡൽ എസ് ആണ്, ബ്ലാക്ക് കളറാണ്, ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 4x4 ആണ് വേരിയന്റ് വരുന്നത്. 29 ലക്ഷമാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മെറിഡിയൻ ആണ്. മെറിഡിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഗ്രേ കളർ മെറിഡിയൻ ആണ്. ലിമിറ്റഡ് ഓ ആണ്, അതായത് ഓപ്ഷൻ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് മെറിഡിയൻ. മെറിഡിയൻ നമുക്കറിയാം 7-സീറ്റർ ആണ് മെറിഡിയൻ എങ്കിലും ഏറ്റവും ബാക്ക് സീറ്റ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇച്ചിരി ചെറുതാണ്. പക്ഷെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള സീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെറിഡിയൻ നമുക്ക് ഈ ജീപ്പ് കോമ്പസും മെറിഡിയനും നമ്മൾ തിരിച്ചറിയാം. ബോണറ്റിൽ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. അതുപോലെ തന്നെ ഫുട്സ്റ്റെപ്പ് കാണാം. പിന്നെ മെയിനായിട്ട് ബാക്കിലാണ് അതിൻ്റെ ഒരു മെയിൻ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. ബാക്കി നമുക്ക് കാണാൻ ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ എന്നാലും നമുക്ക് മെറിഡിയൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയും ചെയ്യും. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇന്റീരിയർ നമ്മൾ വരുമ്പോഴത്തേക്ക് ബ്രൗൺ കളറാണ് സീറ്റ്സ് വന്നേക്കുന്നത് ഇതിന്റെ. അതുപോലെ ബ്രൗൺ സ്റ്റിച്ചിങ് ഉള്ള ഒരു ഇന്റീരിയർ ഡാഷ്ബോർഡ് നമുക്ക് കാണാം. ഓട്ടോമാറ്റിക് ആണ്. കുറച്ചുകൂടെ പ്രീമിയർ ലക്ഷറീസ് ആണ് വന്നേക്കുന്നത്. ജീപ്പ് കോമ്പസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയം ഫിനിഷിങ്ങിന് ഇത് എന്താ പറയുക, ആപ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. സിംഗിൾ ടച്ചിൽ തന്നെ നമുക്ക് സീറ്റ് മടക്കാൻ പറ്റും. ഇതാണ് ബാക്ക് സീറ്റ് വരുന്നത്. നമുക്ക് വേണേൽ അത്യാവശ്യം കയറി ഇരിക്കാം, പക്ഷെ ചിൽഡ്രൻസിനാണ് കുറച്ചും കൂടെ ഇത്. ആ ഒരു ചാരി വന്നേക്കുന്നത്, അതായത് കൈ സപ്പോർട്ട് കുറവാണ് ഈ ഒരു വാഹനത്തിന്റെ ബാക്ക് സീറ്റിന്. 11,000 കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ. 39 ലക്ഷമാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ വീഡിയോയില് പരിചയപ്പെടുത്തുന്ന 5-ാമത്തെ വാഹനം ഒരു മെറിഡിയൻ തന്നെയാണ്. ലിമിറ്റഡ് ഓപ്ഷണൽ ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ ആണ്. 47,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം ചോദിക്കുന്ന പ്രൈസ് 35,50,000 ആണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്, നമുക്ക് ബാർഗൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ക്വാളിറ്റി, ഇന്റീരിയർ ക്വാളിറ്റി ഒന്നും നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറന്റി ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു ഷോറൂമിൽ നിങ്ങൾ വാഹനം എങ്ങനെ ഇറക്കിക്കൊണ്ടുപോകണം ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. സീറ്റ് കാര്യങ്ങളിലെ ലെതർ ഫിനിഷിംഗ് ആണ്. അതിന്റെ ഡാഷ്ബോർഡിലും ലെതറിന്റെ ഇൻസെർട്സ് ആണ് വരുന്നേക്കുന്നത്. ലെതറും ക്രോമും കൂടെയാണ്. ഒരു ലക്ഷറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വാഹനമാണ് മെറിഡിയൻ എന്ന് പറയുന്നത്. കോമ്പസ് ഓഫ് കോഴ്സ് ലക്ഷറീസ് തന്നെയാണ്.
സെൻട്രൽ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കിലുള്ള സീറ്റ് ഉണ്ട്, നമുക്കറിയാം ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല നല്ല കണ്ടീഷൻ ഉണ്ട്. അതായത് നല്ലൊരു സ്റ്റാൻഡേർഡ്, എല്ലാ സ്റ്റാൻഡേർഡ് കസ്റ്റമേഴ്സ് യൂസ് ചെയ്ത വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഉപയോഗിച്ച കണ്ടീഷനിൽ തന്നെയാണ് വാഹനമുള്ളത്. അത് വാഷ് ചെയ്തിട്ട് കൂടിയില്ല, ഫുട്ടസിലൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈറ്റിഷാണ്. ഡയമണ്ട് കട്ട് ടൈപ്പ് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് 35,50,000 ആണ്. മറ്റേ മെറിഡിയന്റെ പ്രൈസ് 39,00,000. ഏകദേശം ഇതിന്റെ പുതിയ എക്സ്റ്റോറും ഓൺ റോഡ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 11,00,000 രൂപ 12,00,000 രൂപയുടെ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. പഴയതും പുതിയതും പുതിയ സ്റ്റോക്കിൽ കയറിയിരിക്കുന്ന അവസാനത്തെ വാഹനം ലിമിറ്റഡ് വേരിയന്റ് ആണ്, 4x2 ആണ്, ഡീസൽ മാനുവൽ ആണ് വരുന്നത്, സിംഗിൾ ഓണർഷിപ്പ് ആണുള്ളത്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആസ്കിംഗ് പ്രൈസ് 15,60,000 ആണ്. പുതിയ സ്റ്റോക്ക് വരുന്നതിൽ ഏറ്റവും വില കുറവ് ഇതാണ് വരുന്നത്. 2018 മോഡൽ ലിമിറ്റഡ് ആണ്, 4x2 ആണ് വേരിയന്റ് വരുന്നത്, ഡീസൽ മാനുവൽ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ് കിടക്കുന്നത്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം ആസ്കിംഗ് പ്രൈസ് 15,60,000 ആണ് ചോദിക്കുന്നത്. നമുക്ക് ഏകദേശം നമുക്ക് ബാർഗനിങ് റേറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ബാർഗൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അലോയ് വീൽസ് വൈറ്റ് ആണ്, സിൽവർ കളറാണ് വന്നേക്കുന്നത്. എല്ലാത്തിൻ്റെ ടയറ് കാര്യങ്ങളൊക്കെ നമുക്ക് പക്കയാണ് കേട്ടോ. നമുക്കൊരു 2 വർഷമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ആവറേജ് യൂസ് ചെയ്തുള്ളവരൊക്കെ 2 കൊല്ലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനുവൽ, ഡീസൽ മാനുവൽ ആണ്. ഇന്റീരിയർ വന്നിട്ട് വൈറ്റ് ആണ്. ഇതിന്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ഇച്ചിരി ചെറുതായിരിക്കും. സെൻട്രൽ ആംബസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിമിറ്റഡ് 4x2 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്കിൽ വന്നിട്ട് ഏറ്റവും ലോ വേരിയന്റ്, ലോ പ്രൈസ് വന്നിരിക്കുന്നത്. വേരിയന്റ് ലിമിറ്റഡ് ആണ്, സ്പോർട്ടിനേക്കാളും കൂടിയ വേരിയന്റ് തന്നെയാണ്. പിന്നെ നമുക്കൊരു വ്രാങ്ക്ലർ വന്നിട്ടുണ്ട്, പുതിയ മോഡലിൽ വ്രാങ്ക്ലർ തന്നെയാണ് വന്നേക്കുന്നത്. ഓഫ് റോഡ് ആണ്, പക്ക ഓഫ് റോഡ് ആണ്, ട്രയൽ റേറ്റഡ് ആണ് ഈ വാഹനം. അതുമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്സിബിഷനിൽ റാങ്ക്ലർ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഫുള്ളായിട്ട് ഡോറും അതുപോലെ ടോപ്പും ഒക്കെ ഡിസംബിൾ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ പെട്ടെന്ന് അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് റാങ്ക്ലർ എന്ന് പറയുന്നത്. ഇത് അങ്ങനത്തെ ഒരു വേരിയന്റ് തന്നെ ഞാൻ തോന്നുന്നു. സെൻട്രൽ ആംറെസ്റ്റ് മടക്കുന്ന ഒരു പ്രത്യേക രീതിയിലൊക്കെ തന്നെ കണ്ട, അവിടെ നമുക്കൊരു ഹെഡ്റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക ഒരു 5-സീറ്റർ തന്നെയാണ്, ഓഫ് റോഡ് വെഹിക്കിളാണ്. ഒരു വില്ലി സീപ്പിന്റെ മാർക്കിംഗ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഏകദേശം എക്സ്റ്റോറും ഇപ്പൊ തന്നെ 1 crore അടുത്തുണ്ട്. പക്ഷെ ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല, കാരണം ഇത് ഇവിടെ ജസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കുക. പിന്നെ എനിക്ക് അറിയുന്ന പക്ഷം ഞാനത് കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്നതായിരിക്കും. ധാരാളം വാഹനങ്ങളുണ്ട്, ഓരോന്നും എടുത്തെടുത്ത് കാണിക്കുന്നില്ല, കാരണം 1-2 വാഹനങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചതുണ്ട്. അതാണ് നമ്മൾ ആ ഒരു സെഷനിലോട്ട് നമ്മൾ കൂടുതൽ പോവാത്തത്. ഇപ്പൊ കാണിച്ചതെല്ലാം ഫ്രഷ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ മേളയിലെ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വന്നിരിക്കുന്ന 12,80,000 വാഹനം നമുക്കൊന്ന് കാണാം. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കാണിക്കുന്ന വാഹനമാണ് സിൽവർ കളറിലുള്ള ജീപ്പ് കോമ്പസ് ആണ്. ഇത് ലോഞ്ചിറ്റ്യൂഡ് വേരിയന്റ് ആണ് വരുന്നത്, 4x2 ആണ്, ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, സിംഗിൾ ഓണർ വരുന്ന ഈ വാഹനം 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം ആസ്കിംഗ് പ്രൈസ് മുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ മേളയുടെ ഈ ഒരു എക്സിബിഷന്റെ പ്രൈസ് 12,80,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഗ്രില്ല് കാര്യങ്ങൾ ക്രോം ഇൻസെർട്സ് ഉണ്ട്. DRL പഴയ DRL തന്നെയാണ് വരുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള DRL ആണ്. സിൽവർ കളർ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളാണ്. ഫുട് റെസ്റ്റ്, അതായത് നമുക്ക് ഫുട് സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ വരുമ്പോഴത്തേക്കൊരു ബീജ് കളറാണ് വന്നേക്കുന്നത്. പക്ഷേ അവർ എങ്ങനെ യൂസ് ചെയ്ത ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഇവിടെ വാഹനം കിടക്കുന്നത്. ഇത് പാർക്കാൻ സെയിലാണോ എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എന്നാലും ഇവരുടെ സർട്ടിഫൈഡ്
കാറ്റഗറി തന്നെ വരുന്ന വാഹനമാണ്. എക്സ്റ്റൻഡഡ് വാറണ്ടി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പരിചയപ്പെട്ട വാഹനങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഏകദേശം ഈ പ്രാവശ്യം 17 ജീപ്പ് കോമ്പസുകളും മെറിഡിയനും അടക്കം നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഫിനാൻസ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ വാഹനം നിങ്ങൾ ഷോറൂമിൽ നിന്ന് പുതിയൊരു വാഹനം എടുക്കുന്ന ആ ഒരു ഫീലിൽ തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ഡെലിവറി എടുത്തിട്ട് പോകാൻ പറ്റും. എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പ് ചെയ്യാൻ പറ്റും. വാഹനം ഓൾറെഡി വാറണ്ടി പീരീഡ് ഉള്ള വാഹനങ്ങൾ തന്നെയാണ് ഇവിടെ കിടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഇസ് സക്രിയ സ്റ്റീഫൻ ആൻഡ് ക്യാമറമാൻ ഓൾ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചറിംഗ്.